ഫ്രാൻസിൽ ഇന്നു മുതൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കേണ്ട. കോവിഡ് രോഗബാധ കുറയുന്നതും വാക്സിനേഷൻ വ്യാപകമാകുന്നതുമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊള്ളാൻ ഫ്രാൻസിനെ പ്രേരിപ്പിച്ചത്. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിബന്ധന ജൂൺ 17-ന് അവസാനിക്കുമെന്ന് പ്രധാനമന്ത്രി ജീൻ കാസ്റ്റെക്സ് അറിയിച്ചു. അതേസമയം ആൾക്കൂട്ടങ്ങൾ ഉള്ളയിടങ്ങളിലും സ്റ്റേഡിയങ്ങളിലും മാസ്ക് ധരിക്കുന്നത് തുടരണം. ജൂൺ 20-ഓടെ കോവിഡ് കർഫ്യൂ പിൻവലിക്കുമെന്നും കാസ്റ്റെക്സ് കൂട്ടിച്ചേർത്തു. മുൻപ് തീരുമാനിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി 10 ദിവസം നേരത്തെയാണ് കോവിഡ് കർഫ്യൂ പിൻവലിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് കേസുകൾ കുറയുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ രാജ്യത്തെ ആരോഗ്യ സാഹചര്യം മെച്ചപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ക്യാബിനറ്റ് യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തെരുവ് ചന്തകൾ, സ്റ്റേഡിയങ്ങൾ തുടങ്ങിയ തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഇപ്പോഴും നിർബന്ധിതമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി സ്ഥലങ്ങളിലും പൊതുപ്രദേശങ്ങളിലെ അടച്ചിട്ട മുറികളിലും മാസ്ക് ധരിക്കേണ്ടതുണ്ട്. എന്നാൽ റെസ്റ്റോറന്റുകളിലും ബാറുകളിലും മാസ്ക് ധരിക്കേണ്ട. ഈ വാരാന്ത്യത്തിൽ 8 മാസത്തെ രാത്രി കർഫ്യൂ നിർത്തലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. മാർച്ച് ഏപ്രിൽ മാസത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കായ 35,000-ൽ നിന്ന് ഫ്രാൻസ് ഇപ്പോൾ ഒരു ദിവസം 3,900 കോവിഡ് കേസുകൾ എന്ന നിരക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇളവുകൾ. കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം ആദ്യമായാണ് ഫ്രാൻസിൽ പ്രതിദിന രോഗികൾ ഇത്രയും കുറയുന്നത്. ഫ്രാൻസിലെ എല്ലാ പ്രദേശങ്ങളിലും സ്ഥിതി മെച്ചപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ ജാഗ്രതയും വാക്സിനേഷൻ പ്രചാരണവുമാണ് രോഗശമനത്തിന് കാരണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 17,77,00,000 പിന്നിട്ടു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.84 ലക്ഷം പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇന്നലെ മാത്രം 9,000-ലധികം മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. 4.5 ലക്ഷത്തോളം പേരാണ് കഴിഞ്ഞ ദിവസം രോഗമുക്തി നേടിയത്. നിലവിൽ 1,16,00,000 പേരാണ് ചികിത്സയിലുള്ളത്. അമേരിക്ക, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങളാണ് രോഗികളുടെ എണ്ണത്തിൽ ആദ്യ 3 സ്ഥാനങ്ങളിൽ. യുഎസിൽ 3,43,00,000 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 6.16 ലക്ഷം പേർ മരിച്ചു. 2,84,00,000 പേർ രോഗമുക്തി നേടി. ബ്രസീലിൽ 1,76,00,000 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. 85,000-ലധികം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 4.93 ലക്ഷം പേരാണ് ഇതുവരെ മരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള കൗമുദി.